നാല് പതിറ്റാണ്ടുകാലം സമസ്തയുടെ മുഷാവറ അംഗമായിരുന്നു മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയ. 1934 മലപ്പുറം കുന്നുമ്മൽ കാളമ്പാടി എന്ന പ്രദേശത്താണ് ഉസ്താദ് ജനിക്കുന്നത്. അരിക്കത്ത് അബ്ദുറഹ്മാൻ ഹാജിയാണ് മഹാനവറുകളുടെ പിതാവ്. ജന്മനാട്ടിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ മഹാൻ പിന്നീട് കൂട്ടിലങ്ങാടി, പഴമള്ളൂർ, പാലച്ചിറമാട് തുടങ്ങിയ ദർസുകളിൽ പഠനം നടത്തി. ശേഷം പരപ്പനങ്ങാടി പനയത്ത് പള്ളിയിൽ കൂട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. ഉസ്താദിനെ വളരെയധികം സ്വാധീനിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു കൂട്ടുമല അബൂബക്കർ മുസ്ലിയ. സൈദാലിക്കുട്ടി മുസ്ലിയ, പെരുമ്പലം, ബാപ്പുട്ടി മുസ്ലിയ, ഷെയ്ഖ് ആദം അസ്രത്ത്, ഷെയ്ഖ് അസൻ അസ്രത്ത് തുടങ്ങിയവർ ഷെയ്ഖുനയുടെ മറ്റു ഗുരുക്കന്മാരാണ്. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ മഹാൻ അരീക്കോട്, മുണ്ടക്കുളം, നെല്ലിക്കുത്ത്, കിടങ്ങയം തുടങ്ങിയ മഹലുകളിൽ സേവനമനുഷ്ഠിച്ചു. അങ്ങനെ 1971 മഹാനവറുകളെ സമസ്ത മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശേഷം 1991 ജാമിയയിൽ മുദരിസായി നിയമിതനായി. അങ്ങനെ 2004 മഹാനവറുകൾ സമസ്തയുടെ പ്രസിഡന്റായി നിയമിതനാകുന്നത്. പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളാണ് കാളമ്പാടി ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ലാളിത്യ ജീവിതം കൊണ്ടും വിനയം കൊണ്ടും മഹാനവറുകൾ ശ്രദ്ധേയമായിരുന്നു. ദൂരയാത്രകൾക്ക് പോലും ബസ്സും ഓട്ടോയുമായിരുന്നു മഹാനവറുകൾ ഉപയോഗിച്ചിരുന്നത്. ജാമിയയിലെ അവധി ദിവസങ്ങളിൽ കൃഷിപ്പണി ചെയ്തും മറ്റും സാധാരണക്കാരിൽ സാധാരണക്കാരനായി മഹാനവറുകൾ ജീവിതം ധന്യമാക്കി. പണ്ഡിതന്മാർക്കിടയിൽ റയീസ് ഉലമ എന്ന വെളിപ്പേര് കൊണ്ട് അനുഗ്രഹീതനായവരായിരുന്നു മഹാൻ. അങ്ങനെ 2012 October 2 റയീസ് ഉലമ ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 8 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനുഭാവന് 41 മയ്യത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെട്ടത്. അള്ളാഹു മഹാനുഭാവനോടു കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്കയാ അർഹമർ റഹീം.